പക്ഷെ എന്റെ പൊന്നു എന്റെ പൊന്നു മോനെ രക്ഷയില്ല എന്റെ പൊന്നെ വേറെ ലെവല് ജിമ്മി ഹാപ്പി അല്ലേ സാധനം നമ്മൾ പവർഫുൾ ആയിട്ട് സാധനം എത്തിച്ചിട്ടുണ്ട് കെവിനെ ബാക്കി നീ ആയിട്ടല്ലോ ഹൈ ഗായ്സ് വെൽക്കം ബാക്ക് ഇന്ന് നമ്മളുടെ എപ്പിസോഡ് 9 ആണ് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു എപ്പിസോഡാണ് ഇന്ന് നമ്മൾ മിനി കൂപ്പർ ഹൈജാക്ക് ചെയ്ത് കൊണ്ടുവരാൻ പോവാണ് അതിന് വേണ്ടിയിട്ടാണ് ദാ ഈ പാതിരാത്രി ഞാനും ജിമ്മിയും അതുപോലെ തന്നെ കെവിനും നമ്മളുടെ റോബ് യോക്കി ബെൻ നമ്മൾ ഇത്രയും പേരും കൂടി ഇവിടെ നിൽക്കുന്നത് നമ്മളുടെ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്കറിയാം നമ്മളുടെ പുതിയ ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു നിങ്ങളുടെ കമ്മ്യൂണിറ്റി ടാബിൽ നിങ്ങളുടെ അഭിപ്രായം നോക്കിയിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് കാരണം നമുക്ക് പുതിയ പുതിയ വണ്ടികളും കാറുകളും ഒക്കെ നമ്മളുടെ ഈ സ്റ്റോറിയിലേക്ക് അല്ലെങ്കിൽ നമ്മളുടെ ഈ ഒരു വെബ് സീരീസിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് വെറുതെ ഒരു വണ്ടി അവിടെ കിടക്കുന്നു പോയി എടുക്കാം അങ്ങനെ ആക്കാൻ എനിക്കൊരിക്കലും താല്പര്യമില്ലാത്ത ഒരാളാണ് എല്ലാം ഞാനൊരു സ്ക്രിപ്റ്റ് ബേസായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ ഈ വെബ് സീരീസ് സ്റ്റാർട്ട് എപ്പിസോഡ് തൊട്ട് അതായത് 1-ാമത്തെ എപ്പിസോഡ് തൊട്ട് ഈ 9-ാമത്തെ എപ്പിസോഡ് വരെ കണ്ടവർക്കറിയാം ഒന്നിനൊന്ന് എല്ലാം കണക്റ്റഡായിട്ടുള്ള എപ്പിസോഡ്സാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൽ നമ്മൾ ഒരു കോംപ്രമൈസും നടത്തിയിട്ടില്ല നമ്മൾ ഒരു ലോജിക്കില്ലാത്തൊരു കാര്യങ്ങളും ചെയ്യാൻ മാക്സിമം ശ്രമിക്കാറില്ല ഓക്കെ അപ്പോൾ നമ്മൾ ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ മാക്സിമം നമ്മൾ ലോജിക്കലി മാത്രമേ നമ്മൾ വർക്ക് ചെയ്യാറുള്ളൂ അപ്പോൾ എന്തായാലും ദാ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് എപ്പിസോഡ് 9 ആണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് മിനി കൂപ്പർ ഹൈജാക്ക് ചെയ്യാൻ പോവാണ് അപ്പോൾ നമ്മൾ പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഈ സിറ്റിക്കകത്തുള്ള പ്രമുഖന്മാരായിട്ടുള്ള ബിസിനസ് മാൻമാർ ഒമാരെ കയ്യിലുള്ള ബ്ലാക്ക് മണി ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒമാർ പുതിയ പുതിയ വണ്ടികൾ വാങ്ങിച്ചിട്ട് അവർ വീട്ടിൻ്റെയോ അല്ലെങ്കിൽ ഓഫീസിൻ്റെയോ അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സിൻ്റെയോ അവരെയൊക്കെ വീട്ടിൻ്റെ ഫ്രണ്ടിലും അവിടെ എവിടെയൊക്കെ ജസ്റ്റ് പാർക്ക് ചെയ്താൽ കിട്ടിക്കും അപ്പോൾ അങ്ങനെ ഇട്ടിരിക്കുമ്പോൾ അത് അവരുടെ ബ്ലാക്ക് മണി ഹൈഡ് ചെയ്യുകയും ചെയ്യാം അവരുടെ ഒരു പോർഷ് കാണിക്കുകയും ചെയ്യാം അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആ വണ്ടികൾ അങ്ങനെ പുതിയ പുതിയ വണ്ടികൾ സിറ്റിക്കകത്ത് വരുമ്പോൾ ആ ഒരു വിവരം നമുക്ക് കൊണ്ടു തരാൻ വേണ്ടിയിട്ട് ഒരുപാട് ടീംസ് ഉണ്ട് അപ്പോൾ അത് നമ്മളുടെ സത്യത്തിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത മെയിൻ ആൾക്കാർ നമ്മുടെ കെവിനും അതുപോലെ തന്നെ നമ്മുടെ ജിമ്മിയാണ് നമ്മുടെ യോക്കിയുടെ കസിനാണ് ജിമ്മി അപ്പോൾ ജിമ്മി വഴിയാണ് നമ്മൾ ഇതിലേക്കൊക്കെ വന്നത് അപ്പോൾ എന്തായാലും കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്കെല്ലാം ഇത് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം കിട്ടിയ ഒരു വർക്കാണ് നമ്മുടെ മിനി കൂപ്പർ അപ്പോൾ ആദ്യം കിട്ടിയ ഒരു വർക്കാണ് ഈ സിറ്റിയിലുള്ള ഒരു പ്രമുഖൻ്റെ വീട്ടിൽ പുതിയൊരു മിനി കൂപ്പർ കൊണ്ടിറക്കിയിട്ടേ ഉള്ളൂ അപ്പോൾ ആ അത് നമ്മൾ ഇന്ന് ഹൈജാക്ക് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അതിന് ഹൈജാക്ക് ചെയ്തുകൊണ്ട് വന്നിട്ട് നമ്മളതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ മാറ്റി അതിനെ നമ്മൾ തിരിച്ച് വേറൊരു പുറത്തേക്കൊരു നമുക്കൊരു ഡീലറുണ്ട് അപ്പോൾ ആ പുറത്തേക്കുള്ള ഡീലറിന് നമ്മളിത് ഷിപ്പ് ചെയ്യും നമ്മൾ 3 പേരാണ് ഇതിൽ പാർട്ട്നേഴ്സ് ആയിട്ടുള്ളത് ഞാൻ കെവിൻ ജിമ്മി അപ്പോൾ നമ്മുടെ റോബ് യോക്കി ബെൻ നമ്മൾ 4 പേരാണ് ഒറ്റ ഒരു ഒരു പാർട്ട്ണറായിട്ട് കൂട്ടിയാൽ മതി ബാക്കി അവർ 3 പേരാണ് അപ്പോൾ നമ്മൾ 3 ആയിട്ട് നമുക്കിതിനെ ഡിവൈഡ് ചെയ്യണം അപ്പോൾ അങ്ങനെയാണ് നമ്മളിപ്പം പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മളെ ഫസ്റ്റ് വർക്കാണ് ഇന്ന് കിട്ടിയിരിക്കുന്നത് ഈ മിനി കൂപ്പറിൻ്റെത് അപ്പോൾ എന്തായാലും ഒട്ടും ടൈം കളയാനില്ല നമ്മൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് മിനി കൂപ്പർ ഹൈജാക്ക് ചെയ്യാനാണ് അപ്പോൾ അതിന് നമ്മളെ ഈ നിൽക്കുന്ന സ്ഥലമുണ്ടല്ലോ ഈ സ്പോട്ട് കെവിൻ്റെ ഒരു ഹൈഡായിട്ടുള്ളൊരു ഗാരേജ് സ്പോട്ടാണ് കേട്ടോ നമ്മൾ ജിമ്മിയും കെവിനും കൂടെ ഒഫീഷ്യലായിട്ട് തുടങ്ങിയൊരു വർക്ക്ഷോപ്പ് ഉണ്ട് അത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മളുടെ റാപ്റ്റർ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ അപ്പോൾ അത് കാണാത്തവർ എന്തായാലും കയറി കാണുക കേട്ടോ കമൻറ്റ് ബോക്സിൽ പ്ലേലിസ്റ്റ് ഉണ്ടാവും ലിങ്ക് അപ്പോൾ അത് കയറി ചെക്ക് ചെയ്യാം ഓക്കെ അതായത് നമുക്ക് വണ്ടി ഇവിടെ ഇട്ടിട്ടാണ് നമ്മൾ മോഡിഫൈ ചെയ്തിട്ട് പുറത്തേക്ക് ഷിപ്പ് ചെയ്യുന്നത് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എടുത്തൊരു ഹിഡൻ സ്പോട്ടാണിത് അപ്പോൾ ഇത്രയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ അപ്പോൾ ഞാനും റോബും യോക്കിയും ബെന്നും കൂടിയാണ് പോകുന്നത് ഏതിലെന്ന് വെച്ചാൽ ഈ കിടക്കുന്ന മുതലിൽ തന്നെയാണ് നമ്മളുടെ റാപ്റ്റർ നമ്മളെ ഗ്യാങ് വണ്ടി ഇതിൽ ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ട് നമ്മളെ വണ്ടിയിലെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ എവിടെ പോയി വീക്കിങ്സിൻ്റെ സ്റ്റിക്കറും കാര്യങ്ങളും കാണാനില്ലല്ലോ അപ്പോൾ കഴിഞ്ഞ വാറിന് പോയിട്ട് വന്നതിന് ശേഷം പോലീസ് നമ്മളെ വണ്ടി കറക്റ്റ് സ്പോട്ട് ചെയ്തായിരുന്നു അങ്ങനെ ഫുൾ ഈ സിറ്റിക്കകത്തുള്ള എല്ലാ വണ്ടികളും അവർ തപ്പിക്കൊണ്ട് നടക്കുകയാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു നമ്മൾ വണ്ടി മൊത്തത്തിൽ പണിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ടയറും ഡോറൊക്കെ നമ്മൾ സെറ്റ് ചെയ്തു അതോടൊപ്പം തന്നെ സ്റ്റിക്കറും കൂടെ വലിച്ചിളക്കി ഇനി നമ്മൾ ഈ വണ്ടി ഫുൾ പണിഞ്ഞിട്ടില്ല ഈ വണ്ടി ജസ്റ്റ് ഒന്ന് റീപെയിൻറ്റ് ചെയ്യണം അപ്പോൾ പെയിൻറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ഘട്ടത്തിൽ കിടക്കുകയാണ് അപ്പം അവിടെ നിന്നാണ് നമ്മളിപ്പോൾ ഈ വണ്ടി എടുത്തത് കാരണം ഇന്ന് നമുക്ക് പോകാൻ വേണ്ടിയിട്ട് വേറെ വണ്ടിയില്ല കാരണം നമ്മളെ ജാഗോറൊക്കെ 2-സീറ്റ് വണ്ടിയാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ വണ്ടികളില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് നമ്മൾ പോകുന്നത് ഈ നമ്മളുടെ റാപ്റ്റർ തന്നെയാണ് അപ്പോൾ ഇത് നമ്മളെ സെക്കൻഡ് മിഷനാണ് കേട്ടോ സെക്കൻഡ് മിഷനാണ് അപ്പോൾ എന്തായാലും ഒട്ടും ടൈം കളയാനില്ല നമ്മളുടെ ജിമ്മിയും അതുപോലെ തന്നെ കെവിനും കൂടെ വന്നത് ഈ ഒരു ബൈക്കിലാണ് അവരതിൽ പൊയ്ക്കോളും അപ്പോൾ നമുക്ക് നേരെ ഞാനും റോബും അതുപോലെ തന്നെ
നമ്മളെ യോക്കിയും പെണ്ണും കൂടി നേരെ പോയിട്ട് ആ ഒരു വീട്, ആ വീട് ഇവിടെ നിന്ന് കുറച്ച് പോകണം. ആ വീട് അവിടെ അവിടെ ചെന്നിട്ട് ആ വീട്ടിലുള്ളവരൊക്കെ എവിടെ ടൂറോ ബിസിനസ് ടൂറോ എന്തോ പോയിട്ടുണ്ട്. അവിടെ എന്തോ സെക്യൂരിറ്റി എന്തോ ആണ് ഉള്ളതെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ ഇറക്കിയതേ ഉള്ളൂ ആ വണ്ടി, ഫ്രഷ് ആയിട്ട് കൊണ്ട് ഇറക്കിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് തരാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും കഴിഞ്ഞ എപ്പിസോഡ്സൊക്കെ കയറി കാണുക. അതുപോലെ തന്നെ ഇന്നത്തെ നമ്മളുടെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എന്തായാലും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ലൈക്ക് അടിക്കാൻ മറക്കരുത്, ലൈക്ക് അടിക്കാൻ മാത്രം മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇനിയുള്ള എപ്പിസോഡ്സ് നമ്മളെ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ നോട്ടിഫിക്കേഷൻ മറക്കാതെ എനേബിൾ ചെയ്യുക, എങ്കിൽ മാത്രമേ നമ്മളെ എപ്പിസോഡുകൾക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കേട്ടോളൂ. അപ്പോൾ ഞാൻ ഇത് തുടക്കത്തിൽ പറയണത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മറന്നുപോകും, അല്ലെങ്കിൽ ഞാനും ചിലപ്പോൾ മറന്നുപോകും പറയാൻ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ പറഞ്ഞതൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഒട്ടും സമയം കളയണ്ട, പയ്യന്മാർ എല്ലാവരും റെഡി അല്ലേടാ. ഇപ്പോൾ ജിമ്മി നമ്മൾ പോട്ടോ, നമ്മൾ നേരെ പോയി സാധനം സെറ്റ് ചെയ്തിട്ട് വരാം. ഓക്കെ അല്ലേ കെവിനെ? ഓക്കെ ആണല്ലോ, നമ്മൾ സാധനം സെറ്റ് ചെയ്തുകൊണ്ട് വരാം. ഇവിടെ കൊണ്ടുവന്നതല്ലോ, നമ്മൾ ഈ സ്പോട്ട് ചെയ്യാം. ഓക്കെ ഓക്കെ, നമ്മൾ ഇവിടെ സ്പോട്ട് ഇവിടെ തന്നെയാണ് നമ്മൾ വണ്ടി കൊണ്ടുപോകണം. ഇവിടെ അധികം അത്ര ആൾക്കാർക്കും അത്ര ഇത് അറിയത്തില്ല. നമ്മൾ സിറ്റിയിൽ നിന്ന് കുറച്ച് അകത്തേക്കുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഇത്, അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും ഒട്ടും സമയം കളയണ്ട, നമ്മൾ പോവുകയാണ് ജിമ്മി. അപ്പോൾ നമ്മൾ ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇവിടെ കാണുമോ അത് നിങ്ങൾ? ഓക്കെ ഓക്കെ, നമ്മൾ വിളിക്കാം, എന്തായാലും വിളിക്കാം. ഓക്കെ ഓക്കെ, റോബെ പിന്നെ പിന്നെ ഓക്കെ, വാ കയറിക്കു കയറിക്കു പോവാം. അപ്പോൾ നമുക്ക് ഇറങ്ങാം, നമുക്ക് നേരെ ഇപ്പോൾ അവിടെ നിന്ന് കുറച്ച് പോവാനുണ്ട്, കുറച്ച് ഉള്ളിലോട്ട് പോവാനുണ്ട്. അവിടെ ഉള്ളവരെല്ലാം എവിടെ പോയിട്ടുണ്ടെന്നാണ് ജിമ്മി നമ്മളുടെ അടുത്ത് പറഞ്ഞത്. അതായത് ആ ബിസിനസ് ടൂറോ അങ്ങനെ എന്തോ പോയിട്ടുണ്ട് അവരെല്ലാം. ഇപ്പോൾ വണ്ടി ഇറക്കി കൊണ്ടുവന്നതേ ഉള്ളൂ, അവർ കൊണ്ടുവന്നിട്ട് ഒരു സെക്യൂരിറ്റി ആക്കിയിട്ട് അവർ പോയെന്നാണ് പറയുന്നത്. നമുക്ക് എന്തായാലും അവിടെ ചെന്നാലേ അറിയാവൂ. നമുക്ക് ആ വീടിൻ്റെ ലൊക്കേഷൻ മാത്രമേ ജിമ്മി തന്നുള്ളൂ. നമ്മൾ വണ്ടി മൊത്തത്തിൽ പണിഞ്ഞിട്ടുണ്ട് കേട്ടോ, പണിഞ്ഞ് സെറ്റ് ചെയ്താണ് ഇറക്കിയിരിക്കുന്നത്. ഇതിൽ പെയിൻ്റ് ഒക്കെ ജസ്റ്റ് പെയിൻ്റ് ചെയ്തിട്ടേ ഉള്ളൂ, വേറെ ഒന്നും മൊത്തത്തിൽ പണി കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അതും കൂടെ കഴിഞ്ഞാൽ മാത്രമേ ഇത് കറക്റ്റ് നമുക്ക് ഇറക്കാൻ പറ്റുള്ളൂ. പിന്നെ ഈ സ്റ്റിക്കറിൻ്റെ കേസ് നമുക്ക് ഇപ്പോഴും ഒരു കൺഫ്യൂഷനാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പോലീസ് ഓൾറെഡി നോട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മൊത്തത്തിൽ ഈ സിറ്റി ഫുള്ള് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വീക്കിങ്സ് എന്നുള്ള സ്റ്റിക്കർ അടിച്ച വണ്ടി ഉണ്ടോ ഇല്ലയോ. അപ്പോൾ അങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ സിറ്റി വന്നിട്ടുള്ള പുതിയ പേരിട്ട് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തല്ലേ ഉള്ളൂ, അതുകൊണ്ട് നമ്മൾ ആർക്കും അത്രയ്ക്ക് പെട്ടെന്ന് അറിയില്ല വീക്കിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഈ വണ്ടി കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് അവർക്ക് പിടികിട്ടും, അതാണ് സംഭവം. അപ്പോൾ എന്തായാലും നമുക്ക് ഒട്ടും ടൈം കളയാനില്ല. കഴിഞ്ഞ എപ്പിസോഡ് കാണാത്തവർ എന്തായാലും മസ്റ്റായിട്ട് കാണണം കേട്ടോ, കണ്ടാൽ മാത്രമേ എന്താണെന്നുള്ളതൊക്കെ മനസ്സിലാവുള്ളൂ. നമ്മൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് തന്നെ പുതിയ പുതിയ വണ്ടികൾ നമുക്ക് ഈ സിറ്റിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ നമ്മൾ വെറുതെ ഒരു സ്റ്റോറി ലൈൻ ഇല്ലാതെ കുറേ വണ്ടികൾ അവിടെ കിടക്കുന്ന വണ്ടി അല്ലെങ്കിൽ റോഡിൻ്റെ സൈഡിൽ ഒതുക്കിയിട്ടിരിക്കുന്ന വണ്ടിയൊക്കെ പറക്കിയെടുത്ത് പുതിയ വണ്ടി എന്ന് പറഞ്ഞ് കാണിക്കുന്ന ഒരു, അത് മാത്രമല്ല വേറൊരു കാര്യം കൂടി, അതായത് പുതിയൊരു എന്താ വർക്ക്ഷോപ്പ് അല്ലെങ്കിൽ കാറ് കച്ചവടമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ നമുക്ക് കയറ്റാമായിരുന്നു. പക്ഷേ സത്യം പറഞ്ഞാൽ എനിക്ക് കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും ചിന്തിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പം ഇങ്ങനെ ചെയ്തത്. അതായത് ഇതൊരു സ്റ്റോറി ആയിട്ട് ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തത്. അപ്പോൾ എന്തായാലും നമ്മളിതുപോലെ സിറ്റിക്കകത്ത് വരുന്ന പ്രമുഖന്മാരുടെ അവരുടെ എന്താ പറയുക പോർഷ് കാണിക്കാൻ വേണ്ടി അവർ വാങ്ങിച്ചിരുന്ന വണ്ടി നമ്മൾ അടിച്ചു മാറ്റുന്നു. അതിനെ കൊണ്ടുവന്നിട്ട് നേരെ മോഡിഫൈ ചെയ്തിട്ട് നമ്മൾ പുറത്തേക്ക് കയറ്റി വിടുന്നു. ഇതാണ് നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് എന്ന് പറയുന്നത്. അപ്പം അതാണ് സംഭവങ്ങൾ. അപ്പം നമ്മൾ ഏകദേശം എന്താ എത്താറായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പതിയെ അങ്ങോട്ട് കയറാം. നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ, വീടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നമ്മളെ പയ്യന്മാർ രണ്ടുപേരെ ഞാൻ ഇറക്കി ആ വീടിൻ്റെ അവിടെ ആരെയും ഉണ്ടോയെന്ന് അറിയാൻ നോക്കാൻ പറഞ്ഞു. ഉണ്ടായി നോക്കി, ഉണ്ടോ? ആരുമില്ലെന്നാണോ അവന്മാർ പറയുന്നത്? വണ്ടി കിടപ്പുണ്ട് ഫ്രണ്ടിൽ, ആരുമില്ലെന്നാണോ അവന്മാർ പറയുന്നത്? ആ എന്നാൽ അത് ഒതുവ് കിടക്കുന്നത് നമ്മളെ ഐറ്റം. നമുക്കൊരു കാര്യം ചെയ്യാം, അങ്ങോട്ട് ഇവിടെ ഹൈഡ് ചെയ്തിടാം വണ്ടി. ഇവിടെ നിന്ന് ആരും കാണാനില്ലല്ലോ, വണ്ടി ഇവിടെ എവിടെയും ഹൈഡ് ചെയ്യാം. ഇവിടെ എവിടെയും കയറ്റിയിടാം, ഇവിടെ ഇവിടെ എവിടെയും കയറ്റിയിടാം. അപ്പം എനിക്ക് ഉറങ്ങിയോ? വെപ്പൺ വെപ്പൺ ഓക്കെ ഓക്കെ, വെപ്പൺ വേണം വെപ്പൺ വേണം. ഒരു സെക്യൂരിറ്റി ഉണ്ടാവുമെന്നാണ് അവൻ പറഞ്ഞത്, ജിമ്മി പറഞ്ഞ ഒരു സെക്യൂരിറ്റി ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. അവിടെ ആരും ഇല്ലല്ലോ, അപ്പം നോക്കിയാലോ. ഇതിപ്പം ആരും ഇല്ലെങ്കിൽ നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് പോകണോ ഈ സീനാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കീ വേണമല്ലോ. അപ്പോൾ ഈ സെക്യൂരിറ്റി ഉണ്ടാവുമെങ്കിൽ സെക്യൂരിറ്റിയുടെ കയ്യിൽ തന്നെ ആയിരിക്കും എന്തായാലും കീ. കാരണം ഇന്നാണ് ഈ വണ്ടി കൊണ്ടുവന്നത്. ഓതോ കിടക്കുന്നു നമ്മളെ മുതൽ. എൻ്റെ പൊന്നെ മിനി കൂപ്പർ, ഇത് നമുക്ക് ഇങ്ങ് സ്വന്തമായിട്ട് എടുത്താലോ? എടാ എടാ റോബേ, നമുക്ക് സ്വന്തമായിട്ട് തന്നെ എടുത്താലോ? ഇതിപ്പം മോഡിഫൈ ചെയ്ത് വിൽക്കണോ? ആ എന്തായാലും നമുക്ക് ആ പൈസ കിട്ടി നമുക്ക് ഇതുപോലത്തെ രണ്ടെണ്ണം വാങ്ങിക്കാം. പക്ഷേ ഇല്ല, എന്നാലും നമുക്ക് ഇവിടെ ആരും ഇല്ലല്ലോ സീൻ. ഒരു കാര്യം ചെയ്യാം, ഒന്ന് നോക്കാം, കുറച്ച് കുറച്ചുകൂടെ പുറകിലോട്ട് പോയി നോക്കാം, പുറകിലോട്ടേ.
പുറകിലോട്ട് പോയി നോക്കാം. ഇവിടെ നിന്നാ കാണാം, ഇവിടെ നിന്നാ കാണാം, ഇവിടെ നിന്നാ കാണാം. അവിടെ ഉണ്ടോ? അവിടെ ഉണ്ടോ? അവിടെ ഉണ്ടോ? അതുകൊണ്ടോ? അതുകൊണ്ട് അതുകൊണ്ട് അതുകൊണ്ടോ? എടാ ഇങ്ങോട്ട് മാറിയില്ല, മാറിയില്ല. അവിടെ ഉണ്ട്, ആളുണ്ട്, ആളുണ്ട്. ഒരു സെക്യൂരിറ്റിക്കാരുണ്ട്. ഇങ്ങനെ എന്ത് ചെയ്യണം അവിടെ? ഇങ്ങനൊരു കാറിൻ്റെ അടുത്തുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് പോയി ഒന്ന് സംസാരിക്കാം. സംസാരിച്ചിട്ട് വന്നിട്ടേ കീ അങ്ങേരെ കയ്യിലുണ്ടോയെന്ന് അറിയണമല്ലോ. ഒരു ഉറപ്പുണ്ടാക്കിയിട്ട് നമുക്ക് നേരെ നമുക്ക് അങ്ങ് തീർത്തേക്കാം. അതാണ് നല്ലത്, അല്ലാതെ വേറെ വഴിയില്ല. കാരണം നമ്മളെ കണ്ടു കഴിഞ്ഞിട്ട് അങ്ങേരെ പിന്നെ നമുക്കൊന്നും ചെയ്യാതിരുന്ന അമ്മക്ക് തന്നെ അത് പണി കിട്ടും. ഒരു നമുക്ക് നോർമലി കാഷ്വലി ചെന്ന് സംസാരിക്കും പോലെ നമുക്ക് ചെന്ന് സംസാരിക്കാം. ഓക്കെ, ഡണല്ലേ? വാ 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 വാ. ഹലോ ചേട്ടാ, ഇത് ഈ കാറ് കണ്ടിട്ട് കൊള്ളാം കേട്ടോ. നമ്മൾ അങ്ങനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് കയറിയതാ. ഇത് സത്യം പറഞ്ഞാൽ ഇത് ഇപ്പം ഇറക്കിയാണോ? ഇത് ഫ്രഷാണോ? ഓക്കെ ഓക്കെ, ഇങ്ങനെ പറയുന്നത് പുതിയതാണെന്നാണ് പറയുന്നത്. ഓക്കെ ഓക്കെ, ഇതിൻ്റെ ഓണർ എവിടെ പോയി? അല്ല അതറിയാം. അല്ല അല്ല, നമ്മൾ ചോദിച്ചത് കാരണം ഈ വണ്ടി നമുക്ക് ചെറിയ വണ്ടി കച്ചവടമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഇത് അറിഞ്ഞാൽ നമുക്ക് കൊടുക്കുന്നുണ്ടോയെന്ന് അറിഞ്ഞെങ്കിൽ നമുക്ക് ജസ്റ്റ് വാങ്ങാൻ താല്പര്യമുണ്ട്. കാരണം എൻ്റെ ഇങ്ങനത്തെ ഒരു കളർ നമ്മൾ നോക്കി നടക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ്. ടൂർ പോയില്ലേ? ഓക്കെ ഓക്കെ, ബിസിനസ് ടൂറാ. ഇന്ന് വരുമോ? ഒരാഴ്ച കഴിയുമല്ലേ. ഓക്കെ ഓക്കെ. ചേട്ടാ എന്താ ഈ വണ്ടി എടുത്ത് ഗ്യാരേജിനകത്ത്? അതെന്താ പുറത്ത്? ഓ ഓ, ഒരു മോടി കാണിക്കാൻ വേണ്ടിട്ട്. ഓക്കെ ഓക്കെ, മനസ്സിലായി. ആ ചേട്ടാ, എൻ്റെ കീയൊക്കെ എങ്ങനെ ഒന്ന് ഡ്രൈവ് ചെയ്യാൻ ഇല്ല ചോദിക്കുന്നതെന്ന് തോന്നല്ലേ. ജസ്റ്റ് ഒന്ന് ഡ്രൈവ്. ഓക്കെ ഓക്കെ, വേണ്ട വേണ്ട. ഒരു ജാടയാടാ ഇങ്ങനെ തീർത്ത് കൊടുത്ത അവൻ്റെ ജാട തീർത്ത് കൊടുക്കണം. ചേട്ടാ നല്ല മഴ വരുന്നുണ്ട്, വണ്ടിയിലകത്തോട്ടം കയറിയില്ല ചേട്ടാ. അപ്പോൾ കീ ചേട്ടൻ്റെ കയ്യിൽ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ശരി ചേട്ടാ, നമ്മൾ പോകണം, നമ്മൾ പോകണം. എടാ വാടാ വാടാ വാടാ, ഇങ്ങനെ എത്തി കൊടുക്കാം പണിയാണ്. ഇങ്ങനെ പറയുന്ന എന്താന്ന് വെച്ചാൽ അവര് ടൂറ് പോയി. അപ്പോൾ ഈ വണ്ടിയുടെ താത്രകത്ത് എന്ന് ചോദിച്ചാൽ പറയുന്നത് അത് ഷോ കാണിക്കാൻ വേണ്ടി തന്നെ അവിടെ ഇട്ടിരിക്കുന്നതാണ്. വേറെ വിഷയം നിങ്ങൾക്കും വല്ല പ്രശ്നമുണ്ടോ എന്നൊക്കെയാ ചോദിക്കുന്നത്. അവൻ്റെ ജാട ഇപ്പോൾ തീർത്ത് കൊടുക്കാം. എടാ അപ്പം കീ എങ്ങനെയെങ്കിലും ഉണ്ട്, എന്തായാലും അങ്ങനെ തട്ടാതെ വേറെ വഴിയില്ല. അങ്ങനെ തീർത്ത് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് പോകാം, അല്ലാതെ വേറെ വഴിയില്ല. ഇങ്ങനെ ഇങ്ങോട്ട് പോയി. ഒരു കാര്യമേ, ഞാൻ തീർത്തളയാം, അല്ലാതെ വേറെ വഴിയില്ല. നമുക്ക് മഴയും പെയ്യുന്നു, ഇനിയിപ്പം ഒരുപാട് നേരം ഇവിടെ നിന്നാൽ ശരിയാവില്ല. ഓക്കെ അല്ലേ? പോയി നിങ്ങൾക്ക് കൊടുക്കേണ്ട കൊടുത്തേക്കാം. അങ്ങനെ ജാട അങ്ങ് തീർത്ത് കൊടുക്കാം. ഇങ്ങോട്ട് പോയാൽ എന്തോ സ്വിമ്മിംഗ് പൂളിൽ അറ്റത്തുനിന്ന് വീഴും ചേട്ടൻ നല്ല. ആ അതുകൊണ്ട് പോകും. ഇങ്ങനെ എത്തുമ്പോഴും പറഞ്ഞിട്ട് അങ്ങനെ എന്ത് ജാട. എന്താടോ എന്താടോ? ആ ഇങ്ങനെ തോക്കെടുത്താ തോക്കെടുത്താ. അവൻ്റെ ജാട ഉണ്ടല്ലേ, അവൻ്റെ അവൻ്റെ ജാട. ആ കീ എടുക്കട്ടാ, കീ എടുക്ക. മറ്റേ കീ കീ അവൻ്റെ കയ്യിലുണ്ട്. ആ ഓക്കെ ഓക്കെ ഓക്കെ, കിട്ടി 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 കിട്ടി. വാ 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 വാ. എടാ വെടിയില സൗണ്ടൊന്നും തോരാൻ പോയില്ലല്ലോ പുറത്തോട്ട്. ഇപ്പം ആരെയും കയറി വന്നാൽ പണിയാണ്. ശേ എൻ്റെ പൊന്നി, ഞാൻ തന്നെ ഡ്രൈവ് ചെയ്യാം. ഏ ഓക്കെ. ഷോ എൻ്റെ പോയിട്ട് ഞാൻ ഒന്ന് കാണട്ടെ മുതലിനെ. ശരിക്ക് വയ്യ എൻ്റെ പൊന്നു മോനെ, പൊളിച്ച് പോലീസ് 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 പോലീസ്. പണി പണി പണി, കിറക്കോ 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 കിറക്കോ. നമ്മളെ വണ്ടി, ആ നമ്മളെ വണ്ടി സ്റ്റിക്കറില്ല, വിഷയമില്ല വിഷയമില്ല, സ്റ്റിക്കറില്ല. കിറക്കോ കിറക്കോ. അയ്യോ ഇത് ടു സീറ്റ് ആണല്ലോ. ആ ഒരു കാര്യം ചെയ്യും എടാ. അയ്യോ അവിടെ എന്താ, എന്തോ പൊട്ടി കേട്ടോ, എന്തോ പൊട്ടി തെറിച്ച്. നമ്മളെ വണ്ടിയായിട്ടാണോ അവിടെ? എന്റെ പൊന്നെ പോലീസ് മാമൻ, പോലീസ് മാമൻ. നിങ്ങളൊരു കാര്യം ചെയ്യ്, ഒരു കാര്യം ചെയ്യ്, തീർത്തേക്ക് അങ്ങ് തീർത്തേക്ക് തീർ. അങ്ങേര് എന്തോ വെള്ളോ വെള്ളമാണെന്ന് തോന്നണ. മറിയ മറിയ, ഇങ്ങോട്ട് പോയോ? അങ്ങോട്ട് പോയി, എങ്ങോട്ട് പോയടാ? അവിടെ പണിയിടവാ. എടാ സീനാണ്. നീ ഒരു കാര്യം ചെയ്യ്, നമ്മളെ റാപ്റ്റർ എടുത്തോ, റാപ്റ്റർ എടുത്തോണ്ട് വാ. അപ്പം നിങ്ങൾ രണ്ടും നമ്മളെ റാപ്റ്റർ എടുത്തോണ്ട് പുറകെ വന്നു കേട്ടോ. ഓക്കെ ബെന്നെ കയറ്, ബെന്നെ കയറ്. നിങ്ങൾക്ക് അവിടെ ചെന്നിട്ട് ഞാൻ ഡ്രൈവ് ചെയ്യാൻ തരാം. ഓക്കെ അപ്പോൾ ശരി, ഇവിടെ നിന്നാ സീനാണ്. ഓക്കെ. പക്ഷെ എൻ്റെ പൊന്നു എൻ്റെ പൊന്നു മോനെ, രക്ഷയില്ല.
നമുക്കും എടുക്കാലോ എന്ന് ആലോചിക്കുക കേട്ടോ. നിങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ, കമൻറ്റ് ചെയ്യുക എന്താണ് അഭിപ്രായം എന്ന് പറയുക. നമുക്ക് മിനി കൂപ്പർ എടുക്കണമെങ്കിൽ പറയുക. അത് ഗ്ലേസിംഗ് ഒക്കെ നോക്കിക്കെ, നൈറ്റ് മിനി കൂപ്പറിൽ ഒരു റൈഡ്. ടോമാർ പുറകെ ഉണ്ടാകുമ്പോൾ ടോമാരെ കാണാമല്ലോ, ടോമാർ പുറകെ വരുന്നുണ്ടോ എന്ന് അറിയാൻ വയ്യ. ആ അമ്മര് വരട്ടെ, ടോമാരങ്ങ് എത്തിക്കോളൂ. പക്ഷെ എൻ്റെ പെണ്ണെ അന്യായ ലുക്ക് തന്നെ കേട്ടോ. അപ്പൊ എന്തായാലും നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ കെവിൻ്റെ ഹിഡൻ ഗാരേജ് ഉണ്ടല്ലോ, അങ്ങോട്ടാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ നമുക്ക് അവിടെ കൊണ്ടിട്ടിട്ട് നമുക്ക് ഓമാരെടുത്ത് പറയാം. അപ്പോൾ ഓമാരത് അപ്പോൾ ഓമാരതിനെ നേരെ കളറൊക്കെ ചേഞ്ച് ചെയ്ത്, ഇപ്പം ഇതൊരു ബ്ലൂ കളറാണ്, നല്ലൊരു കളറാണ്. അപ്പോൾ അത് ഇപ്പം അപ്പോൾ ഈ കളറൊക്കെ ചേഞ്ച് ചെയ്ത് ഞാൻ ഒറിജിനൽ വണ്ടിയായിട്ട് ഒരു ബന്ധമില്ലാത്ത രീതിയിലാക്കും ഇതിനെ. എന്നിട്ട് നേരെ ഇവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യും. ഇന്നത്തെ നമ്മൾ ഈ ഒരു എപ്പിസോഡ് എങ്ങനെ ഉണ്ടെന്നും കൂടി പറയും, ഇഷ്ടപ്പെട്ടോ എന്ന് പറയും, നമ്മളെ സ്റ്റോറി എങ്ങനെയുണ്ട്, നമ്മൾ ആ ഒരു സ്റ്റോറി മോഡ് ഇങ്ങനെ ആഡ് ചെയ്തത് എങ്ങനെയുണ്ട് എന്നും കൂടി പറയും. ഇപ്പം എന്തായാലും ആ സെക്യൂരിറ്റിക്കാരനെ തട്ടണമെന്നും ഇല്ലായിരുന്നു, പക്ഷെ അങ്ങനെ അതിലായിരുന്നു കി അങ്ങനെ മര്യാദയ്ക്ക് ചോദിച്ചപ്പോൾ അങ്ങേർക്ക് ജാട ജാട. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. എനിക്ക് ഞാൻ വണ്ടി നേരെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ, ജസ്റ്റ് നമുക്കൊന്ന് വെട്ടമുള്ള എവിടെയെങ്കിലും ഒന്ന് ഒന്ന് സൈഡാക്കാം. എന്തായാലും അവിടെ കൊണ്ടുപോയാൽ പിന്നെ കാണിക്കാൻ പറ്റത്തില്ല. ഇപ്പം വെട്ടമുള്ള സൈഡ്. ആ ഓക്കെ ഓക്കെ, അവിടെ ജസ്റ്റ് ഇപ്പം കാണിച്ചു തരാം വണ്ടി മൊത്തത്തിൽ. നിങ്ങൾക്ക് ഞാനൊന്ന് കാണിച്ചു തരാം, നോക്കിക്കോ. ആ ഒരു ഓ ആ ഒരു ഗ്ലേസിങ് നോക്കിക്കേ എന്റെ മോനെ. അയ്യോ, ഇവനാര് ഇവനാര് ഇവൻ എന്നിട്ട് വണ്ടിയിലുണ്ടോ കയറിയിരിക്കുന്നു? റമ്മുമറത്താല കയറി 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 കയറി. ഞാൻ പറഞ്ഞില്ലേ നമ്മളെക്കാലും കിടിലങ്ങളാണ് ഇവിടെ ഹൈജാക്ക് ചെയ്യാൻ നടക്കുന്നത്. ഈ സിറ്റിക്കകത്ത് നല്ലൊരു വണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട എപ്പൊ പോയെന്ന് വെച്ചാൽ. അപ്പൊ നമ്മള് നിങ്ങളിതാ ഇങ്ങനെയൊക്കെ കണ്ടുള്ളൂ, നമുക്ക് വേറെ വഴിയില്ല. എന്തായാലും നമ്മളെ വണ്ടി ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് എപ്പിസോഡ് വരുന്നുണ്ട്, അടിപൊളി എപ്പിസോഡുകളാണ് ഇനി വരാൻ പോകുന്നത് ഒട്ടും. അപ്പം മിസ് ചെയ്യാതെ ഇരിക്കാൻ വേണ്ടി എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക. പക്ഷെ എന്നാലും നിങ്ങൾക്ക് കാണിച്ചു തരാം മോശമല്ലേ, നോക്കിക്കേ. പക്ഷെ എൻ്റെ പൊന്നെ വേറെ ലെവല്. ഇത് എന്തോ ഇത് ഇന്ന് മൊത്തത്തിൽ ഇത് ആരെ കണി കണ്ടൊന്ന് വന്നത്, ഇത് നേരം ഗോ പോകും. നമ്മൾ ഏകദേശം എത്താറായിട്ടുണ്ട് കേട്ടോ. നമുക്ക് നേരെ ഇവിടെ ഇതാണ് ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെത്തി. അപ്പം നമ്മളിതാ ഇവിടെ എത്തിയിട്ടുണ്ട്, നമ്മളുടെ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. വഴി പോകുന്നവരെല്ലാം നമ്മളെ വണ്ടിയിൽ തന്നെയാണ് നോക്കുന്നത് കേട്ടോ, കാരണം ഈ സിറ്റിക്കകത്ത് അങ്ങനെ അധികം ഇല്ലാത്തൊരു വണ്ടിയാണ്. അവന്മാരെ ഇവിടെ കാണാനില്ലല്ലോ, അവിടെ പോയി ഇവിടെ കയറ്റി അപ്പം ഓപ്പൺ ചെയ്യണം വന്നാലേ പറ്റും. എൻ്റെ മോനെ എനിക്ക് വയ്യ. പൊളി കേട്ടോ, ഒരു രക്ഷയില്ല. ഞാൻ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല, കാരണം കണ്ടപ്പോൾ തന്നെ എൻ്റെ കിളി പോയി. അവിടെ കിടന്ന് കണ്ടപ്പോൾ അത്രയും ഇതില്ലായിരുന്നു, പക്ഷെ സാധനം എടുത്ത് അങ്ങോട്ട് ചെന്ന് ആ പോലീസൊക്കെ വന്നില്ലായിരുന്നു, നമുക്ക് നല്ലപോലെ കാണാമായിരുന്നതേ. നോക്കിക്കേ എനിക്ക് വയ്യ, ഒരു രക്ഷയില്ല. നമുക്ക് എന്തായാലും നമ്മളെ കെവിനെയൊക്കെ ഒന്ന് വിളിച്ചു പോകാം, അവന്മാർ പുറത്തോട്ടാണ്ടാ പോയി കാണും. പക്ഷെ നമ്മൾ അവന്മാരൊന്നും എത്തിയില്ലല്ലോ റാപ്തറും കൊണ്ട് പോയിട്ട്. ആ അവന്മാർ വരട്ടെ, നമുക്ക് ആദ്യം കെവിനെ വിളിച്ചു നോക്കാം. ഓക്കെ, കെവിനെ ഞാൻ വിളിച്ചു, കെവിനെ വിളിച്ചപ്പോൾ അവർ എന്തോ ഡ്രിങ്ക്സോ എന്തോ കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തോട്ട് പോയിരുന്നു. അപ്പം എന്തായാലും വരട്ടെ, അവന്മാരെല്ലാം ഇവിടെ ഉണ്ട്, നമ്മളെ പയ്യന്മാരെല്ലാം വന്ന്. അതല്ല വന്ന് കയറി ഉടനെ നമ്മളുടെ യോക്കിയാണെങ്കിൽ മിനി കൂപ്പറും എടുത്തുകൊണ്ട് ഒരു പോക്ക് പോയിട്ടുണ്ട്, എങ്ങോട്ട് പോയെന്ന് ഒരു പിടിയില്ല. കുറേ നേരമായി നമ്മൾ അതാണ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. അങ്ങനെ നമ്മൾ നമ്മുടെ ആദ്യ ബിസിനസ്സിൻ്റെ ഫസ്റ്റ് വർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്, അതും സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ പോലീസ് തിരക്കുമല്ലോ എന്നുള്ളത് മാത്രമേ അറിയാം ഉള്ളൂ, കാരണം വന്ന വഴിക്ക് തന്നെ രണ്ടു മൂന്ന് നേരം തീർത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു പോലീസ് തന്നെ തീർത്തിട്ടുണ്ട്. നമ്മൾ ഈ തോക്കെടുക്കണ്ടെന്ന് വിചാരിച്ചാലും ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല, അതാണ്. ഇനിയിപ്പം ഇനി പരിപാടികളൊന്നുമില്ല, ഇനി നേരെ നമ്മളുടെ കെവിനും ജിമ്മിയും കൂടി നമ്മളുടെ മിനി കൂപ്പർ എടുത്ത് നേരെ ഒമര ഇതിൽ ഗ്യാരേജിനകത്തിടും. എന്നിട്ട് അതിനെ ഒമാർ ഇന്ന് നൈറ്റ് കൊണ്ട് തന്നെ അതിനെ വർക്ക് ചെയ്യും, അതിൻ്റെ കളർ മൊത്തം മോഡിഫൈ ചെയ്ത് അതിൻ്റെ കളറും മാറ്റി അതിൻ്റെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് നാളെ നമ്മൾ ഇതിനെ ഷിപ്പ് ചെയ്യും. അപ്പോൾ ഇതിനെ ഓൾറെഡി ഇതിൻ്റെ ഡീലറൊക്കെ റെഡിയാണ്, ഡീലർ ഓൾറെഡി റെഡി ആയതിന് ശേഷമാണ് നമ്മൾ വണ്ടി ഹൈജാക്ക് ചെയ്യുന്നത്.
അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളിതെല്ലാം പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ എന്തായാലും നമ്മളെ എല്ലാ എപ്പിസോഡുകളും കണ്ടാൽ മാത്രമേ ഇതിൻ്റെ ഒരു കണക്ഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും അത് ഇത് കണ്ടു തീർന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ നോട്ടിഫിക്കേഷനും ഓൺ ചെയ്തിട്ട് ലൈക്കും അടിച്ച് നിങ്ങളുടെ അഭിപ്രായവും കമൻറ്റ് ചെയ്യും. നമ്മൾ മിനി കൂപ്പർ നമ്മൾ പേഴ്സണൽ വണ്ടിയാക്കണോ അതോ അല്ലെങ്കിൽ മിനി കൂപ്പർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അതൊക്കെ നിങ്ങൾ കമൻ്റ് ആയിട്ട് ഇടുക. എന്നിട്ട് നിങ്ങൾ നമ്മളെ എപ്പിസോഡുകളെല്ലാം നമ്മളെ 8 എപ്പിസോഡുകളുടെയും പ്ലേലിസ്റ്റ് ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കയറി കാണുക. അപ്പോൾ ജിമ്മി ഹാപ്പി അല്ലേ? സാധനം നമ്മൾ പവർഫുൾ ആയിട്ട് സാധനം എത്തിച്ചിട്ടുണ്ട്. കെവിനെ ബാക്കി നീ ഏറ്റല്ലോ, സെറ്റല്ലേ? നീ ബാക്കി ഏറ്റല്ലോ. ഓക്കെ ഓക്കെ, നീ അതിന് കളർ മാറ്റും അല്ലേ? ഓക്കെ, കളർ അവൻ പറയുന്നതെന്ന് വെച്ചാൽ കളറാണ് നമ്മൾ മെയിനായിട്ട് ചേഞ്ച് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ബ്ലൂ കളറാണ്. ഇപ്പോൾ റെഡോ അല്ല എന്തെങ്കിലും ആക്കിയിട്ട് കയറ്റി വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ റോബെ സെറ്റല്ലേ? ഓക്കെ അല്ലേ? ഈ യോക്കി ഇവിടെ പോയിടെ, നമ്മൾ വണ്ടിയും കൊണ്ട് പോയതാണ്. യോക്കി കാണാനില്ല. ആ എന്തായാലും അവൻ കൊണ്ടുവരട്ടെ, ഒരു ആഗ്രഹമല്ലേ. അതാരായാലും ആഗ്രഹിച്ചു ഒക്കെ ഡ്രൈവ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മളിനിയിപ്പം നേരെ നമ്മളെ വീട്ടിലോട്ടാണ്. അപ്പം നമുക്ക് നാളെ ഒരു സ്ഥലം വരെ പോകണം. അതായത് നമ്മൾ പറഞ്ഞല്ലോ, നമ്മളെ ഹന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഹന്നെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന നമ്മൾ പറഞ്ഞതാണ് നമ്മളെ വീട്ടിലെ കുറേ സീൻസ്. അപ്പം നമുക്ക് പുതിയ വീട് എടുക്കണം. അപ്പോൾ ഈ വർക്കിൻ്റെ പൈസ കിട്ടിയിട്ടുണ്ട് നമുക്ക് വീട് എടുക്കാൻ കേട്ടോ. അപ്പോൾ എന്തായാലും അതിന് മുമ്പായിട്ട് നമുക്ക് ആ ഒരു ഇൻസിഡൻ്റ് ഉണ്ടല്ലോ ഞാൻ പറഞ്ഞല്ലോ, ആ ഹന്ന പറഞ്ഞ കുറേ സീൻസ് ഉണ്ട് നമ്മളുടെ വീടിനകത്തുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും അന്നയും പറഞ്ഞു. അപ്പം അതെന്തായാലും നമ്മൾ തിരക്കാൻ ഒന്ന് പോകുന്നുണ്ട്. കാരണം അടുത്ത നെക്സ്റ്റ് എപ്പിസോഡ് തൊട്ട് ഇനിയിപ്പം അതിൻ്റെ കുറേ കാര്യങ്ങൾ വരാൻ കിടപ്പുണ്ട്. അതായത് 10-ാമത്തെ എപ്പിസോഡ് കുറച്ച് സ്പെഷ്യലാണ്. കാരണം വരാൻ പോകുന്നത് കുറച്ചും കൂടി ഹൊറർ സാധനങ്ങളാണ്. അതിനകത്ത് നമ്മൾ പുതിയ പുതിയ വണ്ടികളെ ചേർക്കാൻ പറ്റുമെങ്കിൽ സ്റ്റോറി ലൈനിൻ്റെ കൂടെ അതും ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ മിനി കൂപ്പർ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ ഇനിയിപ്പോൾ ഞാനും നമ്മളെ പയ്യന്മാരും നേരെ പോകാൻ പോകുന്നത് എൻ്റെ വീട്ടിലോട്ടാണ്. നമ്മളുടെ CJ കേസും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ഒരു ഭയങ്കര സീനാണ്. അതായത് ഞാൻ ഇപ്പോൾ പറയുന്നില്ല, എന്തായാലും അടുത്ത എപ്പിസോഡ് നമ്മളെ 10th എപ്പിസോഡിൽ ഞാൻ അത് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് എല്ലാം കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നമ്മൾ എൻഡ് ചെയ്യുകയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻ്റ് ആയിട്ട് ഇടുക. നിങ്ങൾക്ക് പുതിയ വണ്ടികൾ ഏതൊക്കെ വേണമെന്നും ഏതൊക്കെ വണ്ടികൾ നമ്മൾ ഇറക്കണമെന്നും ഒക്കെ നിങ്ങൾ കമൻ്റ് ആയിട്ട് ഇടുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ എടുത്തെടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറയുന്ന വീഡിയോസിൽ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ പറയുന്ന വീഡിയോയിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അപ്പം അത് മറന്നു പോകുന്നതുകൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തിട്ടേക്കുക. അതുപോലെ തന്നെ കമൻറ്റ് നിങ്ങൾ എന്തായാലും ഇടുക. നിങ്ങൾക്ക് ഏത് വണ്ടിയാണ് കൂടുതൽ ഇഷ്ടം, ഏത് ഇറക്കണം, എങ്ങനെയൊക്കെ ഉള്ള അഭിപ്രായങ്ങളൊക്കെ പറയാം. അപ്പോൾ എന്തായാലും ജിമ്മി കെവിനെ നമ്മൾ പോവുകയാണ്. അപ്പോൾ ബൈ ദ ബൈ.